നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലാവ്ലിൻ കേസിൽ മടിയിൽ കനമില്ലെങ്കിൽ എന്തിന് പിണറായി വിജയന് പേടിപ്പനി? രണ്ട് പതിറ്റാണ്ടിലേറെയായി പിണറായി വിജയൻ എന്ന കപട രാഷ്ട്രീയക്കാരൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് ലാവ്ലിൻ കേസിട്ട് തട്ടുന്നു. കേസ് സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെ പുതിയ തിരക്കഥയുമായി പിണറായി. കേസ് പരിഗണിക്കുന്നത് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കക്ഷികളിൽ ഒരാളുടെ അഭിഭാഷകൻ സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. ഊർജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിന്റെ അഭിഭാഷകൻ എം എൽ ജിഷ്ണുവാണ് കത്ത് നൽകിയിരിക്കുന്നത്. പേടിപ്പനി അഭിഭാഷകനല്ല, പിണറായി വിജയനാണ്. കേസിന്റെ വിചാരണ വീണ്ടും വലിച്ചു നീട്ടാൻ കണ്ടെത്തിയിരിക്കുന്ന അടവ് മാത്രമാണിത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ കെ എം ഷാജഹാൻ. അതായത് ഈ കേസ് 2017 ഒക്ടോബർ 10 സുപ്രീംകോടതിയിൽ അപ്പീലായിട്ട് വരുന്നത്. അത് CBI കൊടുത്ത അപ്പീലാണ്. ആ അപ്പീൽ എന്ന് പറയുന്നത് 2017 ഓഗസ്റ്റിൽ പിണറായി വിജയൻ, കെ മോഹനേന്ദ്രൻ, എ ഫ്രാൻസിസ് ഈ മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള പി ഉബൈദ് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെതിരായിട്ടാണ് ഈ കേസ് 2017 ഒക്ടോബർ 10 എൻ്റെ ഓർമ്മ സുപ്രീംകോടതിയിൽ CBI ഹർജി അപ്പീൽ കൊടുത്തത്. ആ അപ്പീൽ കൊടുത്തതിന് ശേഷം 5.5 വർഷക്കാലമായി ആ അപ്പീല് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കിടക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു അപ്പീല് ഇത്രയും 5.5 വർഷക്കാലമായി ഒരു കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കും. ഈ അപ്പീൽ ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപ്പീല് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ ഒരു അഴിമതി കേസിൽ കുറ്റവിമുക്തനാക്കിയതിനെതിരായിട്ടുള്ള ഒരു അപ്പീലാണ്. ആ പ്രമുഖ രാഷ്ട്രീയ നേതാവ് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്വാഭാവികമായും ഉന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പ്രതിയായിട്ടുള്ള കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ ആ വിധിക്കെതിരായി ഉള്ള അപ്പീല് 5.5 വർഷക്കാലമായി ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ അത് പെൻഡിംഗ് ആയി കിടന്നു എന്ന് പറയുന്നത് തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്കൊരു വലിയ നാണക്കേടാണ് എന്നാണ് എനിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാം. കാരണം സുപ്രീംകോടതിയിൽ തന്നെ പല പല വിധിന്യായങ്ങളുമുണ്ട്. ഇതുപോലുള്ള കേസുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള അഴിമതി കേസുകൾ ഇങ്ങനെ വരുമ്പോൾ അത് പെൻഡിങ്ങിൽ കിടക്കാൻ പാടില്ല, ഇത്ര നാളുകൾക്കുള്ളിൽ അത് പിന്നെ അതിന് തീർപ്പുണ്ടാവണം എന്നൊക്കെയുള്ള ഒരുപാട് വിധികൾ ഉള്ളപ്പോഴാണ് ഈ കേസ് 5.5 വർഷക്കാലമായി സുപ്രീംകോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ കേസിലെ വാദി എന്ന് പറയുന്നത് CBI ആണ്. ആ CBI കഴിഞ്ഞ 5.5 വർഷക്കാലത്തിനിടയിൽ ഒരു തവണ പോലും ഒരു ഏർലി ഹിയറിങ് ആവശ്യപ്പെട്ടില്ല. കാരണം അവര് ഈ വിധി, ഈ പിണറായി വിജയനെ കുറ്റമുക്തനാക്കുന്ന വിധി വന്ന് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തതാണ് ഈ അപ്പീല്. 5.5 വർഷക്കാലമായി അവര് ഈ വിധിക്ക് അപ്പീല് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് പിണറായി വിജയനും BJP മോദി ഗവൺമെന്റും തമ്മിലുള്ള അന്തരാള ബന്ധത്തിന്റെ ഏറ്റവും സംസാരിക്കുന്ന തെളിവാണ്. നമ്മൾ ആലോചിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ ED ഇതുപോലുള്ള CBI ഇതുപോലുള്ളതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നുണ്ട് അഖിലേന്ത്യ തലത്തിൽ ഈ ഗവൺമെന്റ്. സ്വാഭാവികമായ ആ ഗവൺമെന്റിന്, ആ ഗവൺമെന്റ് ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായിട്ടുള്ള പിന്നെ ഒരു ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസ് അവർക്കൊരു വജ്രായുധമാകേണ്ടതാണ്. ആ വജ്രായുധമാകേണ്ട കേസിൽ പോലും 5.5 വർഷക്കാലമായി അവരൊരു തവണ പോലും ഏർലി ഹിയറിംഗ് കൊടുത്തില്ല എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇവർ തമ്മിലുള്ള ബന്ധമാണത് സൂചിപ്പിക്കും. അപ്പോ ഇനിയിപ്പോ ഈ പുതിയ സംഭവ വികാസത്തിലേക്ക് വരാം. ഇതില് കുറ്റവിമുക്തനാക്കപ്പെട്ട എ ഫ്രാൻസിസ് എന്ന് പറയുന്ന പവർ ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള എ ഫ്രാൻസിസിന്റെ അഭിഭാഷകനാണ്. തനിക്ക് കോവിഡ് അല്ല, വൈറൽ പനി എന്നാണ് ഞങ്ങളുടെ, വൈറൽ പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആഴ്ചത്തേക്ക് വീണ്ടും മാറ്റി ചോദിക്കുന്നത്. അപ്പോ പിന്നെ അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അത് ഈ കുറ്റവിമുക്തരാക്കപ്പെട്ടവരുടെ ആശങ്കയാണ് അത് കാണിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തൊന്നും പങ്കില്ല, അവരിതിനകത്തൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഈ കേസ് പെട്ടെന്ന് വാദിച്ച് ഒരു തീർപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ അവർ ശ്രമിക്കേണ്ടത്? അങ്ങനെ ശ്രമിക്കുന്നതിന് പകരം ഈ 5.5 വർഷക്കാലത്തിന് ശേഷവും ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ആ പരിഗണനയ്ക്ക് വരുന്ന കേസ് വീണ്ടും നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഈ കുറ്റവിമുക്തരാക്കപ്പെട്ടവരിൽ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ വളരെ ദുരൂഹമാണ് എന്നുള്ള കാര്യം നമ്മൾ കാണാതിരിക്കരുത്. അതായത് പിണറായിക്ക് പോലും, പിണറായി വിജയന് പോലും ഈ കേസിന്റെ പിന്നെ ഔട്ട്കം സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്
ഈ അപേക്ഷ മാറ്റി വെക്കൽ അപേക്ഷ എന്നുള്ളത് നമ്മൾ കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ മൂന്ന് മൂന്നാഴ്ച കാലത്തേക്ക് ഇപ്പൊ മാറ്റി വെക്കാൻ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ പരിഗണനയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം സിബിഐയുടെ വാദമാണ് കേൾക്കുക. സിബിഐയുടെ വാദം ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിന്നിരിക്കും. അതുപോലെ തന്നെ ഈ കേസിൽ കക്ഷി തരാൻ വേണ്ടിയിട്ട് വി എം സുധീരൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള ദേവദത്ത് കമ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകനാണ് അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പൊ അപേക്ഷ കൊടുത്തിട്ടുള്ള സുധീരന്റെ വാദമുണ്ടാവും. ആ വാദത്തിന് ശേഷം പിണറായി വിജയന്റെ വാദമുണ്ടാവും. ഇപ്പൊ പിണറായി വിജയന് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ശത കോടീശ്വരനായിട്ടുള്ള ഹരീഷ് സാൽവെ എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകനാണ് വാദത്തിന് വരാൻ പോകുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹമാണ് പിണറായി വിജയൻ ഉണ്ട് ഹൈക്കോടതിയിലും വന്നത്. ശത കോടീശ്വരനാണ്. അപ്പൊ അതിനുശേഷം പിണറായി വിജയന്റെ വാദം കേൾക്കും. പിണറായി വിജയന്റെ വാദം കേട്ടിട്ട് പിന്നെ കെ മോഹനേന്ദ്രന്റെ വാദം കേൾക്കും. കെ മോഹനേന്ദ്രനെ വാദം കേട്ടിട്ട് മാത്രമേ പിന്നെ എ ഫ്രാൻസിസിന്റെ വാദം കേൾക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എ ഫ്രാൻസിസിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുന്നതിനകത്ത് അതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ സ്വാഭാവികമായും കേസിന്റെ വാദം ഇപ്പോഴെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കുറ്റമുക്തരാക്കപ്പെട്ടവർക്ക് ഇത് വീണ്ടും നീണ്ടുപോകണം എന്നാണ് അവർക്ക് പിന്നെ അവരുടെ താല്പര്യമെന്നും സ്വാഭാവികമായി ഈ കേസ് ഇനിയും നീണ്ടുപോകണമെന്ന് കുറ്റമുക്തരാക്കപ്പെട്ടവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വാഭാവികമായി കേസിന്റെ ഫലം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് അവർക്കൊരു ആശങ്കയുണ്ട് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കേസ് നാളെ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പുള്ള ആദ്യ സൂചന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനിലൊക്കെ പറയുന്ന അവരുടെ ആദ്യ സൂചന എന്ന് പറയുന്നത് ആ പിണറായി വിജയന് എതിരാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ആശങ്കയില്ലായിരുന്നെങ്കിൽ നേരത്തെ ഒരു ഏർലി ഹിയറിംഗ് കൊണ്ടുവന്ന് ഈ കേസ് നേരത്തെ വാദിച്ച് തീർപ്പാക്കാൻ വേണ്ടിട്ട് അദ്ദേഹം ശ്രമിക്കുമായിരുന്നല്ലോ. അത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പൊ അത് തന്നെ അദ്ദേഹത്തിന്റെ ആശങ്കയാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോ ഈ ഈ അപേക്ഷ മാറ്റിവെക്കലും പിണറായി വിജയന്റെ ആശങ്കയാണ് കാണിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഓഡിയോയിൽ പറഞ്ഞതുപോലെ നാളെ മിക്കവാറും ഈ കേസ് വരുമ്പോൾ ഒന്നുകിൽ സി ടി രവികുമാർ സ്വമേധയാ ഈ കേസിൽ നിന്ന് പിന്മാറും, ഇതിനെ റിക്യൂസ് ചെയ്യുക എന്നാണ് നിയമഭാഷയിൽ പറയുന്നത്. ഒന്നുകിൽ സ്വമേധയാ പിന്മാറും, അതല്ലെങ്കിൽ പിന്നെ പിന്നെ നാളെ കോടതിയിൽ ഈ വിഷയം പിന്നെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഈ സി ടി രവികുമാർ തന്നെ ഹൈക്കോടതിയിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഈ കേസ് കേൾക്കരുത് എന്നുള്ള നിലയിൽ ആവശ്യം അവിടെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ കേസ് തിങ്കളാഴ്ച വാദത്തിന് മുമ്പ് വരുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെ കുറ്റമുക്തരാക്കപ്പെട്ടവർക്കുള്ള ആശങ്കയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങൾക്ക് എതിരായിട്ട് ഈ കേസിൽ വിധി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അവരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി വേണം ഈ ഈ കുറ്റമുക്തരാക്കപ്പെട്ടവരിൽ ഒരാളായിട്ടുള്ള പവറിലെ പിന്നെ ഊർജ്ജ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള എ ഫ്രാൻസിസിന്റെ അഭിഭാഷകൻ ജിഷ്ണു അദ്ദേഹം 3 ആഴ്ച അവധി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിരീക്ഷിക്കാനുള്ളത്. ജനപ്രതിനിധികൾക്കെതിരായ കേസുകളിൽ ഉടനടി നടപടി ഉണ്ടാകണമെന്ന് പറയുന്ന കോടതി തന്നെയാണ് ലാവ്ലിൻ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്. ജനങ്ങൾക്ക് കോടതികളിലും നീതിന്യായ വ്യവസ്ഥകളിലുമുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ. പണത്തിനുമേലെ പറക്കില്ല ഈ രാജ്യത്തെ നിയമങ്ങളെന്ന് പറയാതെ പറയുകയാണ് നീതിപീഠങ്ങൾ പോലും. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. 32 തവണ ലിസ്റ്റ് ചെയ്തിട്ടും പല കാരണങ്ങളാൽ പരിഗണിക്കപ്പെടാതിരുന്ന ഹർജി 5 മാസത്തിന് ശേഷമാണ് വീണ്ടും ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും മാറ്റിവെക്കാൻ കളികൾ നടക്കുന്നു. എത്ര കാലം ലാവ്ലിൻ കേസ് ഇങ്ങനെയിട്ട് തട്ടിക്കളിക്കും? 2001 ആരംഭിച്ച വിജിലൻസ് അന്വേഷണത്തിൽ അന്ന് തന്നെ പ്രതിസ്ഥാനത്ത് വന്നവരിൽ പ്രധാനി പിണറായി വിജയനായിരുന്നു. ഹൈക്കോടതിയിൽ വാദം കേട്ട് 2017 ആയപ്പോഴേക്ക് പിണറായി വിജയൻ, ഊർജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവർ കുറ്റവിമുക്തരാക്കപ്പെട്ടു. 2017 ഹൈക്കോടതി വിധിക്കെതിരെയാണ് സിബിഐ സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതിയിലും കേസിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല, വലിച്ചു നീട്ടുകയാണ്. ലാവ്ലിനിൽ പിണറായി ശിക്ഷിക്കപ്പെടും എന്ന് ഇനിയും നിങ്ങൾ കരുതുന്നുണ്ടോ മലയാളികളെ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.